നമസ്കാരം എല്ലാവർക്കും ആമേസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി കോഫി പുഡിങ് ആണ് അപ്പൊ ഈ ഒരു പുഡിങ്ങിലേക്ക് നമുക്ക് മുട്ടയോ ചൈന ഗ്രാസ് ജലാറ്റിൻ ഒന്നും തന്നെ ആവശ്യമില്ല വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കുന്നെന്ന് നോക്കാം പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് രണ്ട് ടീസ്പൂൺ അളവിൽ ആണ് ഇട്ടോ എടുത്തിരിക്കുന്നത് ബ്രൂവിൻ്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ പൗഡറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കോഫിയുടെ മിക്സ് ഒന്ന് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ല ചൂടുള്ള വെള്ളം നമ്മുടെ കോഫിയുടെ പൗഡറിലേക്ക് ഒഴിച്ചിട്ടൊന്നും നല്ലപോലെ ഒട്ടും കട്ടകളില്ലാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഇപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്തതിന് പകരമായിട്ട് പാല് ചൂടുള്ള പാല് ഒഴിച്ചിട്ട് മിക്സാക്കി വെച്ചാലും മതിയാകും അപ്പോൾ അപ്പൊതാ നല്ലപോലെ ആക്കിയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവറിന്റെ പൊടിയാണ് ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ അളവില് കോൺഫ്ലവറിന്റെ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആക്കി എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള നോർമൽ വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ആദ്യമേ ഇങ്ങനെ നമ്മൾ കട്ടകളില്ലാതെ തന്നെ ഒന്ന് മിക്സ് ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ പാലിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യമേ ഇങ്ങനെ മിക്സ് ആക്കി വെക്കുന്നത് അപ്പം അതാ കട്ടകൾ ഒട്ടുമില്ലാതെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെറിയ ബൌളുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സ്റ്റീലിന്റെ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലിന്റെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഒറ്റ പാത്രമായിട്ട് വലിപ്പുള്ള ഒറ്റ പാത്രമായിട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റ് ചെയ് ഉണ്ടാക്കിത്തുടങ്ങുന്നതിനേക്കാൾ മുമ്പായിട്ട് തന്നെ നമ്മുടെ ഈ ബൌളിൽ ഒന്ന് ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചേക്കാം അപ്പൊ നമുക്ക് ഇത് സെറ്റ് സെറ്റായതിന് ശേഷം എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അപ്പോ നമ്മള് പുഡിങ് ഉണ്ടാക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ നമുക്ക് എളുപ്പമായിരിക്കും അപ്പൊ ഇനി നമ്മുടെ പുഡിങ് റെഡിയാക്കാൻ തുടങ്ങാം അപ്പൊ നമുക്ക് പുഡിങ് റെഡിയാക്കാൻ തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പില് രണ്ട് കപ്പ് പാല് അത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി പാലൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ചു വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം അപ്പൊ ഇതൊന്ന് തിളച്ചു വരേ നല്ല പോലെ പാല് നല്ല പോലെ ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കോഫിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നല്ല പോലെ പാല് തിളച്ചു വന്നതിന് ശേഷം നമുക്ക് കോഫിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പൊ അതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കണ്ടില്ലേ ഇത് നമുക്ക് അങ്ങ് ഇളക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോഴും ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി നമ്മുടെ കോഫി എല്ലാ ഭാഗത്തേക്കും പാലില് എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അരക്കപ്പ് അളവില് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ല പോലെ ഇളക്കി ആക്കുക അപ്പോൾ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇനി പഞ്ചസാര നല്ല പോലെ നമ്മുടെ പാലില് യോജിക്കുന്നത് വരെ മെൽറ്റ് ആയി വരുന്നത് വരയ്ക്കും മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പൊ നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മുടെ കോൺഫ്ലവറിന്റെ മിക്സ് ഉണ്ടല്ലോ അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ അതല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കോൺഫ്ലവർ ചേർക്കുമ്പോൾ കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ കോൺഫ്ലവറിന്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ഇളക്കി കട്ട പിടിച്ചിട്ട്

നമുക്ക് ഒരു ഒരുപാട് ഹാർഡായി പോണ ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ടത് നമ്മൾ നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ വായല ഇട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്റ്റൈൽ വേണം നമുക്ക് പുഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു തിക്നെസ് ആവുന്നത് വരയ്ക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കാനും ശ്രദ്ധിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ചിട്ട് ഒരു കയ്പ്പസം വരാനും സാധ്യതയുണ്ട് അപ്പൊ നല്ലപോലെ ഇത് ഇളക്കി ഒന്ന് ചെറുതായിട്ട് കുറച്ചും കൂടി ഒന്ന് തിക്കായി വരുന്നത് വരയ്ക്ക് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് ഹാർഡായി പോരുത് അതേപോലെ തന്നെ ഒരുപാട് ലൂസായി പോരുത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരട്ടെ ഇപ്പൊ ഇതാ നമ്മുടെ പുഡിങ്ങിന്റെ മിക്സ് ഒന്ന് നല്ലപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇത്രയും മതി നമുക്ക് ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രത്തിലേക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് വയ്ക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ പുഡിങ്ങിന്റെ മിക്സ് ഒഴിച്ചിട്ട് നമുക്കിതങ്ങ് സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ നാല് എനിക്ക് കറക്റ്റായിട്ട് ഈ നാല് പാത്രത്തിൽ കൊള്ളാവുന്ന നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാവുന്നത്ര മിക്സേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് നാല് പാത്രത്തിൽ അങ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഇത് ഇന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നത് അപ്പോൾ ഇത് റൂം ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ നല്ലപോലെ സെറ്റ് ചെയ്യാം അപ്പൊ നല്ലപോലെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പാത്രത്തിൽ നിന്നും മാറ്റാൻ പാടുള്ളൂ എന്നാലാണ് നമുക്ക് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടുള്ളൂ അപ്പൊ ഇത് നല്ലപോലെ തണുപ്പിച്ചെടുക്കാൻ നമുക്ക് അപ്പൊ നമ്മുടെ പുഡിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നല്ലപോലെ ആയതിനു ശേഷം നമ്മുടെ ബൗളിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ അതിനുശേഷം മാത്രം മോൾഡിൽ നിന്ന് മാറ്റാൻ ശ്രദ്ധിക്കാം അപ്പോ കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല ഇനി ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിട്ട് ഒരു കാണാൻ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് രണ്ട് പുഡിങ്ങിന്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ അങ്ങ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല കേട്ടോ കാണാനും നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ സൈഡിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ നമ്മുടെ പുതിയയുടെ ഇല ഉണ്ടല്ലോ അതിന്റെ ചെറിയ ഇല രണ്ടെണ്ണത്തിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി പൊടി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ജലാറ്റിനൊന്നും ചൈനഗ്രാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കാക്കണ്ടില്ലേ നല്ലപോലെ ആ ഷേക്ക് ആവുമ്പോ തന്നെ അറിയാം നല്ല ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് വാലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്റ്ററില് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത കിടിലം വിഭവമായിട്ട് വരുന്നത് വരയ്ക്കും ബായ് താങ്ക്